സ്നേഹമുള്ളവരെ, കാറ്റിക്കിസം 10B അവതരിപ്പിക്കുന്ന ഓൺലൈൻ അസംബ്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച മനോഹരമായ ആ പ്രാർത്ഥന ഏറ്റുചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമേൽ സർവ്വതരെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, വിശ്വാസദായക വിജ്ഞാന സാരമേ, വിശ്വാസ തിരുനാളം ഉള്ളിവേദനേ, വിശ്വാസദായക വിജ്ഞാന സാരമേ, വിശ്വാസ തിരുനാളം ഉള്ളിലേഖനേ, വചനം പഠിക്കുവാൻ വചനം ജീവിച്ചിട, വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിട, വിളവേറെ നൽകിടും വയലായൊരുക്കണേ, വിശുദ്ധിയെ ലക്ഷ്യമായി മുന്നേറിടാൻ, വിശ്വാസദായക വിജ്ഞാന സാരമേ, വിശ്വാസ തിരുനാളം ഉള്ളിലേഖനേ, ഈശോ നീ ബാല്യത്തിൽ വളർന്ന പോലെ ഈ ലോകേ നീ നയിച്ചിടണമേ, ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രീതി നേടാൻ നിന്റെ അരൂപിയെ നൽകിടണേ, വിശ്വാസദായക വിജ്ഞാന സാരമേ, വിശ്വാസ തിരുനാളം ഉള്ളിലേഖനേ. പ്രതിജ്ഞ. ദൈവം എന്റെ പിതാവാണ്, യേശു എന്റെ രക്ഷകനും നാഥനുമാണ്, പരിശുദ്ധാത്മാവ് നിത്യവും എന്നെ നയിക്കുന്നു, ദൈവരാജ്യമാണ് എന്റെ ലക്ഷ്യം, തിരുസഭ എന്റെ മാതാവാണ്, കത്തോലിക്ക സഭയിൽ അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു, സത്യത്തിൽ അടിയോർച്ചതും നീതിയിൽ സന്തോഷിക്കുന്നതും സ്നേഹത്തിൽ നിലനിർത്തുന്നതുമായ ജീവിതം നയിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഭാരതം എന്റെ ജന്മനാടാണ്, എല്ലാവരും എന്റെ സഹോദരി സഹോദരിമാരാണ്, എല്ലാവരെയും വിശിഷ്യ എന്റെ മാതാപിതാക്കന്മാരെയും ഗുരുഭൂതരെയും ഞാൻ ആദരിക്കുന്നു. സഭയോടത്ത് നാടിനു വേണ്ടി ഞാൻ സേവനം ചെയ്യും, വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാനും ഞാൻ തയ്യാറാണ്. നല്ല ദൈവമേ, എൻ്റെ കഴിവുകളിലും ബുദ്ധിയിലും ആശ്രയിച്ച് ജീവിതത്തിൽ നിരാശനാകാതെ അവിടുത്തെ സ്നേഹത്തിലും ശക്തിയിലും ആശ്രയിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ, ആമേൻ. ഡിയർ ഗോഡ്, കൈൻഡ്ലി ഗിവ് മീ സ്ട്രെങ്ത് ടു ലിവ് അക്കോർഡിംഗ് ടു യുവർ വിഷ്, ആമേൻ. സിസ്റ്റർ ഫെദറിസ് തളിയത്ത് ദേവദാസി, ആദ്യ സന്യാസ സമൂഹമായ സിസ്റ്റർ ഫെദറിസിന്റെ കബറിട സ്ഥിതി ചെയ്യുന്ന ഗാസിയാബാദ് പ്രവിശ്യ ഭവനത്തിൽ കുർബാന മധ്യെ ഫരീദാബാദ് രൂപതാധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണകൂടങ്ങര പ്രഖ്യാപനം നടത്തി. വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികൾക്കും തുടക്കമായി. നമ്മുടെ ഇടവാംഗമായ തളിയത്ത് ജോസഫിന്റെയും ചാലക്കുടി പര്യായം കിഴക്കൂടൻ മറിയക്കുട്ടിയുടെ മകളാണ് സിസ്റ്റർ ഫെദറിസ്. ഡൽഹിയിൽ ദേവാലയം തകർത്ത് വ്യാപക പ്രതിഷേധം. സീറോ മലബാർ സഭയുടെ ഫരീദാബാദ് ഡൽഹി രൂപതയുടെ ഇടവയായ ലാഡോ സരായി അന്തേരിയ മോൾ ലിറ്റിൽ ഫ്ലവർ ദേവാലയമാണ് തകർത്തതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നത്. ഒരു കൂട്ടം ആളുകൾ വീഡിയോയുടെ പേരിൽ JCB-കളുമായി എത്തി ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കുകയായിരുന്നു. ദേവാലയം പൊളിച്ചതിനും വിശുദ്ധ വസ്തുക്കൾ വാരി പുറത്തെറിഞ്ഞതിനും പ്രതിഷേധിച്ച് ഇടവകകാരി ഫാദർ ജോസഫ് കുന്നുകുടിയുടെ നേതൃത്വത്തിൽ ഇടവ അംഗങ്ങൾ പള്ളിക്ക് സമീപം പ്രാർത്ഥന എന്ന് തുടരുകയാണ്. ഇടവാർത്തകൾ. നമ്മുടെ ഇടവക അംഗമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫെഡറിസ് തളിയത്തിന്റെ ദേവദാസി പ്രഖ്യാപനത്തോട് അനുബന്ധിച്ച് സിസ്റ്ററുടെ ഇടവക ദേവാലയമായ നമ്മുടെ പള്ളിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട കർദ്ദിനാൽ മാർ ആന്റണി കർദ്ദിനാൽ കരിയേൽ പിതാവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അനുസ്മരണ ശുശ്രൂഷയും ആഘോഷമായി ഇഷ്ടകുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടവകളും ബന്ധുക്കളും ചടങ്ങുകളും സംബന്ധിച്ച് നാമകരണ നടപടികൾ എന്ന
സിസ്റ്റർ ലിൻസി പടയാട്ടിയുടെ സിൽവർ ജൂബിലിയോടെ അനുബന്ധിച്ച് ശനിയാഴ്ച പ്രത്യേക കുർബാനയും അനുസ്മരണ യോഗവും നടന്നു. പ്രേക്ഷിത രംഗത്തെ അർപ്പണ ജീവിതത്തിന് വേണ്ടിയും സിസ്റ്ററിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. പാവങ്ങളുടെ ഡോക്ടർ സിസ്റ്റർ ഫിദേലിസ് എസ് ഡി ഇനി ദേവദാസി. നാമകരണ നടപടികൾക്ക് തുടക്കം. കേരളത്തിൽ ജനിച്ച് അമേരിക്കയിൽ പഠിച്ച് ഡൽഹിയിലെ ചേരി നിവാസികൾക്കും ഇതര മനുഷ്യർക്കും രോഗസൗഖ്യത്തിൻ്റെ സുവിശേഷമെത്തിച്ച സിസ്റ്റർ ഡോക്ടർ ഫിദേലിസ് തളിയത്ത് എസ് ഡിയുടെ വിശുദ്ധി ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള നടപടികൾ ഫരീദാബാദ് രൂപത തുടക്കമിട്ടു. ഇതോടെ സിസ്റ്റർ ഫിദേലിസ് ഇനി ദേവദാസി എന്നറിയപ്പെടും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വരാപ്പുഴ നമ്മുടെ പുത്തൻപള്ളി ഇടവകാംഗമായ സിസ്റ്റർ ഫിദേലിസ് തളിയത്ത് ജോസഫ് മേരി ദമ്പതികളുടെ രണ്ടാമത്തെ മകളായി 1929 February 20 കൊച്ചി ത്രേസ്യയുടെ ജനനം. പഠനകാര്യങ്ങളിൽ അതീവ പ്രതിഭാശാലിയായിരുന്ന കൊച്ചി ത്രേസ്യ മംഗലാപുരം സെൻറ് ആൻഡ്സ് കോളേജിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ സ്വർണ്ണമെഡലോടെ ബിരുദം നേടി. പഠനം പൂർത്തിയാക്കി നാട്ടിൽ വന്ന ഘട്ടത്തിലാണ് ഇളയ സഹോദരി CMC മഠത്തിൽ ചേർന്നത്. സഹോദരിയോടൊപ്പം കറുകൂറ്റിയിലെ മഠം സന്ദർശിച്ച കൊച്ചി ത്രേസ്യ കുറച്ചുനാൾ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചു. ആത്മീയ ഗുരുവായ ഫാദർ മാത്യു മങ്കുഴിക്കരിയുമായി ആലോചനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ കൊച്ചി ത്രേസ്യ പാവങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണമെന്ന ആഗ്രഹം ശക്തമായിരുന്നു. അങ്ങനെ സമർപ്പിത ജീവിതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത കൊച്ചി ത്രേസ്യ 1951 അഗതികളുടെ സഹോദരന്മാർ എന്ന സന്യാസി സമൂഹത്തിൽ ചേർന്നു. ഫിദേലിസ് എന്ന പേര് സ്വീകരിച്ച് സന്യാസിയായി. സിസ്റ്റർ ഫിദേലിസിൻ്റെ കഴിവും കാരുണ്യവും ബോധ്യപ്പെട്ട അന്നത്തെ SDയുടെ സഭ വഴികാട്ടിയായിരുന്ന ഫാദർ ജോർജ് വലിയാറമ്പത്ത് സിസ്റ്റർ ഫിദേലിസിനെ അമേരിക്കയിലെ മെഡിസിൻ പഠനത്തിനായി അയച്ചു. ചിക്കാഗോ ലയോള യൂണിവേഴ്സിറ്റിയിൽ 100 മെഡിസിൻ ബാച്ചിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിയായിരുന്നു സിസ്റ്റർ ഫിദേലിസ്. 1960 പഠനം പൂർത്തിയാക്കി. ഇന്ത്യയിലെത്തിയ ഫിദേലിസ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനായി വീണ്ടും അമേരിക്കയിലേക്ക് പോയി. ജനറൽ സർജറിയിൽ 3 ഉപരിപഠനം നടത്തുകയും ചെയ്തു. മികച്ച ശസ്ത്രക്രിയ വിദഗ്ധ എന്ന പേരിൽ സമ്പാദിച്ച് മടങ്ങിയെത്തിയ സിസ്റ്റർ ഫിദേലിസിനെ അന്നത്തെ അധികാരികൾ ഡൽഹിയിലേക്ക് നിയോഗിച്ചു. അവിടെ പാവങ്ങൾക്ക് വൈദ്യസഹായം നൽകുകയായിരുന്നു ലക്ഷ്യം. അമേരിക്കയിലെ സഹപാഠികൾ നൽകിയ കാർ വിറ്റ് ഡൽഹിയിലെ ആശുപത്രിക്ക് വേണ്ട സ്ഥലം സിസ്റ്റർ വാങ്ങി. അശോക് ബീഹാറിയിലെ ഈ സ്ഥലത്ത് ആണ് പിന്നീട് സിസ്റ്ററുടെ നേതൃത്വത്തിൽ ജീവോദയ ആശുപത്രി നിർമ്മിക്കപ്പെട്ടത്. 1973 വീണ്ടും അമേരിക്കയിലേക്ക് ഗൈനക്കോളജി ഉപരിപഠനം നടത്തുന്നതിനായി സിസ്റ്റർ പോയി. FACOG യോഗ്യത നേടി. 1977 മടങ്ങിവരികയും ഡൽഹിയിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും ദമ്പതിമാർക്കും വേണ്ടിയുള്ള ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. കുട്ടികളില്ലാത്ത ദുഃഖം അനുഭവിക്കുകയായിരുന്ന അനേകർക്ക് സിസ്റ്ററുടെ ചികിത്സയും പ്രാർത്ഥനയും പരിഹാരമേകി. തിരക്കേറിയ ഡോക്ടറായിരിക്കുമ്പോഴും ആത്മീയകാര്യങ്ങളിൽ വലിയ നിഷ്ഠ സിസ്റ്റർ പുലർത്തിയിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും സിസ്റ്റർ പ്രാർത്ഥനാദിനമായി മാറ്റിവെച്ചു. അന്ന് മുഴുവൻ സമയവും ചാപ്പലിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയിൽ മുഴുകിക്കഴിയും. എന്നും രാവിലെ 5 വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുകയും പൂന്തോട്ടത്തിൽ ചെന്ന് പൂച്ചെണ്ടുകൾ ഉണ്ടാക്കി അൾത്താരയ്ക്ക് മുന്നിൽ വെക്കുകയും ചെയ്തു. ആഴ്ചയിൽ ഒരു ദിവസം ആശുപത്രിയിൽ നടത്തുന്ന ജപമാല പ്രദക്ഷിണത്തിൽ അത്യന്തം പങ്കെടുക്കുകയും ചെയ്തു. പാവപ്പെട്ട രോഗികളോടുള്ള പ്രത്യേകമായ പരിഗണന സിസ്റ്ററുടെ പ്രത്യേകതയായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ജഹാംഗീർപൂരിയിലെ കോളനിയിലെ വീടുകൾ സന്ദർശിക്കും. ഭിന്നശേഷിക്കാരും മറ്റുമായ കോളനിയിലെ കുട്ടികൾ സിസ്റ്ററുടെ സന്ദർശനത്തിനായി കാത്തിരിക്കും. അവിടെ വിവിധ സ്ഥാപനങ്ങൾ സിസ്റ്ററുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായിരുന്നു. സഫലമായ ഒരു ജീവിതത്തിന് ശേഷം 2008 ജനുവരി 18 സിസ്റ്റർ ഫിദേലിസ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അർബുദ രോഗത്തെയും ചികിത്സയെയും വളരെ ശാന്തമായും സമാധാനപരമായും നേരിട്ടുകൊണ്ടാണ് അവർ മരണത്തെ പുൽകിയത്. മരണശേഷവും സിസ്റ്ററുടെ പക്കൽ നിന്ന് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നേടി അനേകർ അവരുടെ അനുഭവ കഥകൾ ജീവോദയയിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നാമകരണ നടപടികൾക്ക് സഭാധികാരികൾ തുടക്കമിടുന്നത്. ഫരീദാബാദ് രൂപത അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര, SD പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഗ്രേസ് കാട്ടേഴത്ത്, വികാരി ജനറൽ മോൻ ജോസഫ് ഓടനാട്ട് തുടങ്ങിയവർ രൂപതാതലത്തിൽ അന്വേഷണ ചരിത്ര കമ്മീഷന്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ, കോപ്പ അമേരിക്കയിൽ യൂറോ കപ്പും വിംബിൾഡനും ഒക്കെയായി സ്പോർട്സ് പ്രേമികളുടെ
അനുഗ്രഹീത ആഴ്ചയായിരുന്നു കടന്നുപോയത്. അടുത്ത ആഴ്ച വീണ്ടും ജപ്പാനിലെ ടോക്കിയോയിൽ ഒളിമ്പിക്സും വരും. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് 1984 നടന്ന ഒരു 800 മീറ്റർ വനിതാ ഫൈനലാണ്. അന്ന് ഇന്ത്യയുടെ അഭിമാന താരം ഷൈനി വിൽസണും സ്ഥിരം എതിരാളി ഫിലിപ്പീൻസിൻ്റെ ലിഡിയ ഡിവേഗയും ഏറ്റുമുട്ടി. എല്ലാവരും ആഗ്രഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും പോലെ ഷൈനി സ്വർണ്ണ മെഡൽ നേടി. പക്ഷേ ആ സ്വർണ്ണ മെഡലിന് അധികമായി ഉണ്ടായില്ല. കാരണം ഷൈനി ട്രാക്ക് തെറ്റി ഓടിയതിനാൽ അയോഗ്യയാക്കി പ്രഖ്യാപിക്കുകയും ലിഡിയ ഡിവേഗയ്ക്ക് സ്വർണ്ണ മെഡൽ നൽകുകയുമാണ് അവർ ചെയ്തത്. മാർത്തോമസ് ലീഹായുടെ വിശ്വാസ വെളിച്ചം കെടാതെ സൂക്ഷിക്കുമ്പോൾ നാം ജീവിത വിജയത്തിലേക്ക് മുന്നേറി കഴിയുമ്പോൾ ക്രിസ്തു വിശ്വാസം എന്ന ട്രാക്ക് തെറ്റാതെ ഓടാൻ നമുക്ക് ശ്രമിക്കാം. ഒരു വ്യക്തിക്ക് ആഹാരമില്ലാതെ 40 ദിവസവും ജലമില്ലാതെ 3 ദിവസവും വായുമില്ലാതെ 8 മിനിറ്റും ജീവിച്ചിരിക്കാം എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ആ വ്യക്തിക്ക് പ്രത്യാശയില്ലാതെ 1 സെക്കൻഡ് പോലും ജീവിച്ചിരിക്കാൻ സാധിക്കും. ഈ പ്രത്യാശയാണ് അന്ന് ദിവസങ്ങളോളം കരകാണക്കടലിൽ ഏകനായി തൻ്റെ തൂര്യ എന്ന പായ്ക്കപ്പലിൽ നടുമുടിഞ്ഞ് കിടക്കുമ്പോൾ അഭിലാഷ് ടോമിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. കൂടെ നടക്കുന്ന ഉത്തമ സ്നേഹിതനും കൈപിടിച്ചു നയിക്കുന്ന ദൈവവുമാണ് ഈശോ എന്ന യാഥാർത്ഥ്യം കുഞ്ഞുനാളിലെ രൂപപ്പെട്ടു. അതിനുള്ള അനുഗ്രഹത്തിനും യാചനയ്ക്കും വേണ്ടി ദൈവത്തോട് കർമ്മല മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫിഡലിസ്, നമ്മുടെ ഇടവകാംഗമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ഫിഡലിസ് തളിയത്ത് ദൈവദാസിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിൽ നമുക്ക് ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും വേഗം ആ സിസ്റ്റർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. നന്ദി. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയ നമ്മുടെ മാതാവിനോട് ആരുവരി പാട്ടുപാടി ഏറ്റുപാടി നമുക്ക് അവസാനിക്കും. എനിക്ക് ഈശോ തന്നുരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നുരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നുരമ്മേ. തലമുറകൾ തോറും കാണും ഭാഗ്യവതീ അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും കാണും ഭാഗ്യവതീ അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പരദേശയായി അമ്മ ദൈവത്തിനു പാർക്കാ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാ. പരദേശയായി അമ്മ ദൈവത്തിനു പാർക്കാ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാ.